ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി അഞ്ച് ബാറൂഖിന് സന്ദേശം യോദ്ധാരാജാവായി ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ നാലാം വർഷം നേരിയയുടെ മകനായ ബാറൂഖ് ജെറമിയ പറഞ്ഞുകൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി ബാറൂഖ് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് ചെയ്യുന്നു ഞാൻ എത്ര ദുർഭകൻ കർത്താവിന്റെ യാതനകൾക്ക് മേൽ ദുഃഖം കുന്നുകൂട്ടുന്നു നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു എനിക്ക് ഒരാശ്വാസവുമില്ല എന്ന് നീ പറഞ്ഞു അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഇതാ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു ഈ ദേശത്തോട് മുഴുവൻ ഞാൻ ഇത് ചെയ്യും നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാ സർവമർത്ഥ്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും അദ്ധ്യായം നാൽപ്പത്തിയാറ് ഈജിപ്തിന് എതിരെ പ്രവചനം കർത്താവ് ജനതകൾക്കെതിരെ ജർമിയ പ്രവാസികളോട് അരുളിച്ച വചനങ്ങൾ ഈജിപ്തിനെ കുറിച്ച് ജോസിയയുടെ മകനും യൂതാരാജാവുമായ യഹോയാക്കിമിന്റെ നാലാം ഭരണവർഷം ബാബിലോൺ രാജാവ് നബ്ഖത്ത് നെയർ യുഫ്രിസ് നദീതീരത്തെ കാർക്കഷമിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറോവ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം അടച്ചട്ടയും പരിചയം ധരിച്ച് യുദ്ധസന്നദ്ധനായി മുന്നേറി അശ്വസൈന്യമേ കുതിരകൾക്ക് കോപ്പിട്ട് ജീനിമേൽ ഇരിപ്പുറപ്പിക്കുവേൻ നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ കുന്ത മിനുക്കുവിൻ ഉലസ്ഥാണം അണിയുവേൻ എന്താണ് ഈ കാണുന്നത് അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടുന്നു സംഫീതി ആണിവിടെയും കർത്താവരുള ചെയ്യുന്നു വേഗമേറിയവന് ഓടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല വടക്ക് യൂഫെട്രിയസ് തീരത്ത് അവൻ കാലിടറി വീണിരിക്കുന്നു നൈലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരമ്പി കയറുകയും ചെയ്യുന്ന ഇവനാര് നൈൽ കണക്കെ ഈജിപ്ത് ഉയർന്നു വരുന്നു കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു അവൻ പറഞ്ഞു ഞാൻ ഉയർന്ന് ഭൂമിയെ മൂടും നഗരങ്ങളെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും കുതിരകളെ മുന്നോട്ട് രഥങ്ങളെ എരിച്ചു കയറും പടയാളികൾ മുന്നേറട്ടെ പരിചയേന്തി എത്യോപ്യക്കാരും പുത്തുകാരും വില്ലാളി വീരന്മാരായ ലിതിയാക്കാരും മുന്നേറട്ടെ സൈനികളുടെ ദൈവമായ കർത്താവിന്റെ ദിനമാണിത് പ്രതികാരത്തിന്റെ ദിനം ശത്രുക്കളോട് പകരം വീട്ടുന്ന ദിനം അവരെ സംഹരിച്ച് വാളിന് മതിവരും അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും ഉത്തരദിക്കൽ യുഫെഡ്രിസ് തീരത്ത് സൈനികളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു ഈജിപ്തിലെ കന്യകയായ പുത്രി ഗിലയാദിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയി നിനക്ക് രോഗശാന്തിയില്ല ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു പടയാളികൾ പരസ്പരം തട്ടിവീഴുന്നു ഈജിപ്തിനെ ചവിട്ടിമെതിക്കാനുള്ള ബാബ്ലോൺ രാജാവായ നവ്കത് നസറിന്റെ വരവിനെക്കുറിച്ച് ജർമിയ പ്രവാചകനോട് കർത്താവരുള്ളു ചെയ്തു ഈജിപ്തിൽ പ്രഖ്യാപിക്കുക മിഗ്ദോയിലും മെംഫീസിലും താഹുബൈൻ ഹസിലും വിളിച്ചു പറയുക ഒരുങ്ങിയിരിക്കുവിൻ സദാ ജാഗരൂകരായിരിക്കുവേൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ് എന്റെ അപ്പീസ് നിബദിച്ചു നിന്റെ കാളക്കുറ്റന്മാർ ഉറച്ചു നിൽക്കാത്തതെന്തുകൊണ്ട് കർത്താവ് അവനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു മർദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിന്റെ അടുത്തേക്കും തിരിച്ചു പോകാമെന്ന് അവർ പരസ്പരം പറഞ്ഞു അവസരം പാഴാക്കുന്ന വായാടിയെന്ന് ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശബ്ദം ചെയ്യുന്നു മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ അവരുവൻ വന്നു ചേരും ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിന് ഭാണ്ഡമൊരുക്കുവിൻ മെംഫീസ് വിജനമായ നാശകൂമ്പാരമായി തീരും ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ് വടക്കുനിന്ന് വരുന്ന കാട്ടീശ അതിനെ ആക്രമിക്കും അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ് ഇതാ ചെറുത്തു നിൽക്കാനാവാത്ത അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണവൾ ശത്രു സൈന്യം അവൾക്കെതിരെയും വരുന്നു മരം വെട്ടി വീഴ്ത്തുന്നവനെ പോലെ മഴുവുമായി അവർ വരുന്നു എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും എന്തെന്നാൽ അവർ വെട്ടുകിളികളെക്കാൾ അസംഖ്യമാണ് ഈജിപ്തിൻ്റെ പുത്രി ലജിതയാകും നിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കപ്പെടും ഇസ്രായേലിന്റെ ദൈവമായ സൈനികങ്ങളുടെ കർത്താവരുടെ ചെയ്യുന്നു തേവസിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതയും ഞാൻ ശിക്ഷിക്കും അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബ്ഖത് നെസ്രറിൻ്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഇസ്രായേലെ പരിഭ്രമിക്കേണ്ട ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും യാക്കോബ് മടങ്ങിവരും അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടിയുണ്ട് നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കാം നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല വിലാപങ്ങളുടെ പുസ്തകം അധ്യായം ഒന്ന് ഒരിക്കൽ ജനതപടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതനായിരുന്നവൾ ഇന്നിതാ വിധവയെപ്പോലെ ആയിരിക്കുന്നു നഗരങ്ങളിലെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരാരും ഇല്ല അവളുടെ സുഹൃത്തുക്കളെല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു അവർ അവളുടെ തീർന്നു നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യോധ നാട് കടത്തപ്പെട്ടു വിശ്രമിക്കാനിടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നിറവേൽപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചൊഴിച്ചുകൊണ്ടുപോയി അവർ കഠിനയാതനയ്ക്കിരയാക്കി ശത്രുക്കൾ അവളുടെ അധിമന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ച സ്ഥലം കണ്ടെത്താത്ത മാനികളെ പോലെയായി അനുദാപനം ചെയ്യുന്നവരുടെ മുൻപിൽ അവൾ ദുർബലയായി പലായനം ചെയ്തു പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ട് മുതലേ അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു ജെറുസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനിയായി അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവേ എന്റെ പീഡനം അങ്ങ് കാണണമേ എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിൽ മേലെല്ലാം കൈവച്ചിരിക്കുന്നു അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തൻ്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവേർപ്പെടുന്നു തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു കർത്താവെ കടാക്ഷിക്കണമേ ഞാൻ നിന്ദനമേൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ നോക്കിക്കാണുവിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനു തുല്യമായ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിനു തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു അവിടെ നിൻ്റെ പാദങ്ങൾക്ക് വല വിരിച്ചു അവിടെ നിന്നെ നിലം പതിപ്പിച്ചു അവിടെ നിന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവൻ ഞാൻ ബോധം കെട്ടുകിടന്നു എൻ്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി കിട്ടി അവിടുത്തെ കാര്യം അവ ഒരുമിച്ചു ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വെച്ചു എന്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിർത്തു നിൽക്കാനാവാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മദ്യയുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എന്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യൂതായുടെ കന്യകയായ പുത്രിയെ മുന്തിരിച്ചക്കൽ എന്ന പോലെ ചവിട്ടി ഇവ മൂലം ഞാൻ വിലപിക്കുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എനിക്ക് ധൈര്യം തരാൻ ഒരാശ്വാസമേകാൻ അടുത്തില്ല ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി സിയോൻ കൈ നീട്ടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോബിന്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ജെറുസലേം അവരുടെ ഇടയിൽ മലിനിയായിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിഖരിച്ചു ജനതകളെ കേൾക്കുവാൻ എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാട് കടത്തപ്പെട്ടു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കാൻ ആഹാരം ആഹാരമന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു കർത്താവെ കാണണമേ ഞാൻ ദുരിതത്തിലാണ് എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവേദികളിൽ വാൾ വിയോഗ ദുഃഖം വിതയ്ക്കുന്നു വീടിനകം മരണതുല്യമാണ് കേൾക്കണമേ ഞാൻ ഇത്ര നെടുവേർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു അങ് ഇത് വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു അവിടുന്ന് പ്രഖ്യാപിച്ച് ദിനം വരുത്തണമേ അവരും എന്നെ പോലെ അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങേടെ മുൻപിൽ വരട്ടെ എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവേർപ്പെട്ട് കരയുന്നു എന്റെ ഹൃദയം തളരുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം പതിനേഴ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ വിഡ്ഢിയായ പുത്രൻ പിതാവിൻ്റെ ദുഃഖമാണ് ബോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടർ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു ബുദ്ധിമാൻ ജ്ഞാനോമുഖനായിരിക്കുന്നു ബോഷന്റെ ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നു മൂടനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പ്പുമാണ് നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ മൗനം ഭജിക്കുന്ന മൂടൻ പോലും ജ്ഞാനിയെന്ന് കരുതപ്പെടുന്നു അവൻ വായു പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനാണെന്ന് ഗണിക്കപ്പെടുന്നു